ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പരിചയപ്പെടാം. എന്തെല്ലാമാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലുള്ളത്? ഇവിടെ ഒരു നെറ്റ്വർക്കിൻ്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രമാണ്. ഈ നെറ്റ്വർക്കിൽ എത്ര കമ്പ്യൂട്ടറുകളുണ്ട്? കമ്പ്യൂട്ടറുകളുടെ എണ്ണം ഇവിടെ കാണിച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 ഏഴ് കമ്പ്യൂട്ടറുകൾ, 7 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾ ഇവിടെ വയർ ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ചതായി കാണാം. ഹബ്ബ് ഓർ സ്വിച്ച് എന്നെഴുതിയ ഈ ഉപകരണം വഴി ഈ 7 കമ്പ്യൂട്ടറും ബന്ധിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണാം. കൂടാതെ 8, 9 എന്നീ രണ്ട് കമ്പ്യൂട്ടറുകളും ഈ നെറ്റ്വർക്കിലുണ്ട്. അവ വയറില്ലാതെയാണ് ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചിഹ്നങ്ങൾ കാണിക്കുന്നത് വൈഫൈ നെറ്റ്വർക്കിനെയാണ്. അഥവാ മൊത്തത്തിൽ 9 കമ്പ്യൂട്ടറുകൾ ഇവിടെ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടറുകൾ അല്ലാതെയും പല ഉപകരണങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കപ്പെട്ടുള്ള വെബ് ക്യാമറ നിങ്ങൾക്കിവിടെ കാണാം. ഒരു വെബ് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം, വിവിധ ദൃശ്യങ്ങൾ പകർത്താം. ഇവിടെ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ മാത്രമാണ് ഈ വെബ് ക്യാമറ ഉള്ളതെങ്കിലും ഇതുവഴി ലഭിക്കുന്ന ചിത്രങ്ങൾ മറ്റുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും നമുക്ക് നെറ്റ്വർക്ക് വഴി പകർത്താവുന്നതാണ്. മറ്റൊന്ന് മോഡം. ഇന്റർനെറ്റ് ലഭ്യമാവുന്നതിന് വേണ്ടി ഈ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഉപകരണമാണ് മോഡം. മോഡം കണക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ഇന്റർനെറ്റ് ലഭ്യമാവും. ആ ഇന്റർനെറ്റ് മോഡം നമ്മൾ ഈ ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചുമായി ബന്ധിപ്പിക്കുന്നത് വഴി എല്ലാ കമ്പ്യൂട്ടറുകളിലും ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനമായി അത് മാറുന്നു. ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച്. രണ്ട് കമ്പ്യൂട്ടറുകൾ മാത്രമാണെങ്കിൽ അവ നേരിട്ട് നമുക്ക് പരസ്പരം ബന്ധിപ്പിക്കാം. എന്നാൽ രണ്ടിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ അവയെ നമുക്ക് നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുകയില്ല. ഓരോ കമ്പ്യൂട്ടറുകളും ഇവിടെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് എന്ന ഒരു ഉപകരണത്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് വഴിയാണ് കമ്പ്യൂട്ടറുകൾ പരസ്പരം വിവരങ്ങൾ കൈമാറുന്നത്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ നമ്മൾ പറഞ്ഞു 9 കമ്പ്യൂട്ടറുകളുണ്ട്, ഒരു വെബ് ക്യാമറയുണ്ട്, മോഡമുണ്ട്, ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച് ഉണ്ട്, അതുപോലെ സ്കാനർ. ഇവിടെ 6-ാമത്തെ കമ്പ്യൂട്ടറുമായിട്ടാണ് ഇവിടെ സ്കാനർ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഒരു ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ നമുക്കൊരു സ്കാനറിൻ്റെ ആവശ്യമുണ്ടാവും. എന്നാൽ എല്ലാ കമ്പ്യൂട്ടറുകളും നമുക്ക് സ്കാനറുമായി ബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ മാത്രം അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ മാത്രം സ്കാനർ ബന്ധിപ്പിക്കുമ്പോൾ ആ സ്കാനറിൻ്റെ ഉപയോഗം നമുക്ക് മറ്റ് എല്ലാ കമ്പ്യൂട്ടറുകൾക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ്. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രിൻ്റർ. ഇവിടെ 4-ാമത്തെ കമ്പ്യൂട്ടറുമായിട്ടാണ് ഇവിടെ ഒരു പ്രിൻ്റർ ഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ വില കൂടിയ പ്രിൻ്ററുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. വളരെ വേഗത്തിൽ പ്രിൻ്റ് ചെയ്യാനും ഒരു ഓഫീസ് പ്രവർത്തനത്തിന് പല കമ്പ്യൂട്ടറുകളുമായി പ്രിൻ്റർ ഘടിപ്പിക്കാതെ നമുക്ക് ഒരൊറ്റ കമ്പ്യൂട്ടർ മാത്രം പ്രിൻ്റർ ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാ കമ്പ്യൂട്ടറുകളിൽ നിന്നും പ്രിൻ്റ് ചെയ്യാവുന്ന തരത്തിൽ ഇതിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക് ചെയ്യാൻ എന്തെല്ലാമാണ് ആവശ്യം? നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ ആദ്യമായി തന്നെ കേബിളുകൾ ആവശ്യമാണ്. മറ്റൊന്ന് ഈ കേബിളുകളുടെ അറ്റത്ത് ഘടിപ്പിക്കാൻ ആവശ്യമായ കണക്ടറുകൾ ആവശ്യമുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ച്.